വർഷം 2017. ലോകേഷ് കനകരാജ് തന്റെ ആദ്യ ചിത്രമായ മാനഗരം പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച വർഷം. അതേ വർഷം തന്നെയാണ് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ മറ്റൊരു സിനിമ ഇറങ്ങിയത്, നിതിലൻ സ്വാമിനാഥന്റെ കുരങ്ങുബൊമ്മ. 7 വർഷങ്ങൾക്ക് ശേഷം ലോകേഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായി മാറിയപ്പോൾ നിതിലൻ തന്റെ 2-ാമത്തെ സിനിമയായ മഹാരാജ തിയേറ്ററിൽ എത്തിച്ചതേയുള്ളൂ. എന്നാൽ 7 വർഷം കൊണ്ട് നിതിലൻ ഉണ്ടാക്കിയെടുത്തത് നിസ്സാര സിനിമയല്ലെന്ന് മഹാരാജ കാണുമ്പോൾ മനസ്സിലാവും. കാലങ്ങളായി പല സിനിമയിലും പറഞ്ഞു പോരുന്ന അതേ കഥ തന്നെയാണ് സിനിമയുടെ വൺ ലൈൻ. പക്ഷേ നിതിലിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള എഴുത്തിലൂടെ നോൺ ലീനിയർ രൂപത്തിൽ കഥ പറഞ്ഞു പോകുന്ന മഹാരാജ കാണുമ്പോൾ ഈ വർഷം ഇതിനു മുകളിൽ മറ്റൊരു മികച്ച സിനിമ ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ത്രില്ലും കോമഡിയും ഇമോഷനും വയലൻസും ഒരു പൊടി പോലും കൂടാതെ എല്ലാം കൃത്യമായ രീതിയിൽ ബ്ലെൻഡ് ചെയ്ത സിനിമയാണ് മഹാരാജ. സോളോ ഹീറോയെ അഭിനയിക്കുമ്പോൾ സമീപകാലത്ത് എടുത്തു പറയാൻ വലിയൊരു ഹിറ്റ് വിജയ് സേതുപതിക്ക് ഉണ്ടായിട്ടില്ല. തന്റെ 50-ാമത് ചിത്രമായ മഹാരാജ ആ വാദത്തിന് മറുപടിയാണ്. നോക്കിലും നടപ്പിലും പെരുമാറ്റത്തിലും മഹാരാജ എന്ന കഥാപാത്രമായി വിജയ് സേതുപതി പകർന്നാടി. 50-ാമത്തെ സിനിമയിൽ നായകന്റെ ഹീറോയിസത്തിന് വേണ്ടി പ്രത്യേകമായി ഒന്നും കുത്തിക്കയറ്റാതെ കിട്ടിയ ഭാഗത്ത് മക്കൾ സെൽവൻ തന്റെ റോൾ ഗംഭീരമാക്കി. ബോളിവുഡിലെ അറിയപ്പെടുന്ന സംവിധായകനായ അനുരാഗ് കശ്യപ് തമിഴിലേക്ക് വില്ലനായി തിരിച്ചെത്തിയപ്പോൾ മികച്ചൊരു വേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നായകന് ചുമ്മാ എടുത്തിട്ട് തല്ലാനും കൊല്ലാനുമുള്ള കഥാപാത്രമല്ല ഈ സിനിമയിലെ വില്ലൻ സെൽവ. ആ കഥാപാത്രത്തിന്റെ ഇമോഷണൽ ഭാഗങ്ങളെല്ലാം താരം ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിയോടൊപ്പം സ്ക്രീൻ പ്രസൻസിലും അനുരാഗ് കശ്യപ് മികച്ചു നിന്നു. നടരാജ സുബ്രഹ്മണ്യൻ, മുനീഷ് കാന്ത്, ഭാരതരാജ എന്നിവർ കിട്ടിയ വേഷം ഗംഭീരമാക്കിയപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞത് സിംഗംപുലി എന്ന നടനാണ്. കോമഡി വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന സിംഗംപുലിയിൽ നിന്ന് ഇത്തരമൊരു കഥാപാത്രം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അഭിരാമി, മംമ്താ മോഹൻദാസ് എന്നിവരുടെ കഥാപാത്രങ്ങളും തിരക്കഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവയായിരുന്നു. ജ്യോതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സജന നമിദാസിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. സിനിമയെ ഇത്രയും മനോഹരമാക്കിയ മറ്റു 2 ഘടകങ്ങളാണ് അജനേഷ് ലോകനാഥിന്റെ സംഗീതവും ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗും. നായകൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഓവർ മാസ് ഫാക്ടർ ഇല്ലാത്ത എന്നാൽ കോരിത്തരിപ്പിക്കുന്ന ബീജം തന്നെയാണ് അജനേഷ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നോൺ ലീനിയറായി പറയുന്ന കഥ കാണുന്ന പ്രേക്ഷകന് ഒട്ടും മുഷിപ്പില്ലാത്ത രീതിയിൽ ചേർത്ത് വെച്ച ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗും പ്രത്യേക കൈയടി അർഹിക്കുന്നുണ്ട്. തമിഴ് സിനിമകളിൽ സ്ഥിരമായി കാണുന്ന പാസം തന്നെയാണ് മഹാരാജയിലുമുള്ളത്. എന്നാൽ ഒരു പോയിന്റിൽ പോലും ഇതെന്താ ഇങ്ങനെ ഒരു പാസം എന്ന് തോന്നിക്കാത്തയിടത്താണ് സിനിമ വിജയിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാനുഭവമായി മഹാരാജയെ മാറ്റിയതും ഇതേ കാര്യം തന്നെയാണ്.